ലൈബ വെഡിംഗ് സെന്റർ, ബുഷറ ടവർ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഫോൺ 04931 247 117. യമണ്ടൻ എൻട്രിയോടെ ദുൽഖർ സൽമാന്റെ പുതിയ ചിത്രം തിയേറ്ററുകളിൽ. വൻ പ്രതീക്ഷയോടെ വരവേറ്റ് ആരാധകർ. വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ രാവിലെ 9 മണിക്കായിരുന്നു ഫാൻസ് ഷോ. ബോളിവുഡിലേക്കും തെലുങ്ക് സിനിമയിലേക്കും അരങ്ങേറ്റം നടത്തിയതോടെ ദുൽഖർ സൽമാന്റെ മലയാള സിനിമകളൊന്നും കഴിഞ്ഞ 1.5 വർഷമായി തിയേറ്ററുകളിലെത്തിയിരുന്നില്ല. ഇതോടെ ആരാധകരും നിരാശയിലായിരുന്നു. ഒടുവിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖറിന്റേതായി ഒരു ചിത്രം തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ്. വണ്ടൂരിലടക്കം വൻ ആഘോഷത്തോടെയാണ് ഒരു യമണ്ടൻ പ്രേമകഥയെ വരവേറ്റത്. യമണ്ടൻ പ്രേമകഥ കളർഫുൾ ചിത്രമാണെന്നുള്ള സൂചന നേരത്തെ വന്നിരുന്നു. സിനിമയിൽ ദുൽഖറിന്റെ ഷർട്ടുകളാണ് ശ്രദ്ധേയം. നവാഗതനായ ബി സി നൌഫൽ സംവിധാനം ചെയ്ത ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി എന്റർടൈനറാണ്. ദുൽഖറിനെ കൂടാതെ സെലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, ധർമ്മജൻ, സൗബിൻ ഷാഹിർ, നിഖില വിമൽ, സംയുക്ത മേനോൻ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. ചിത്രം മികച്ചതാണെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. അടിപൊളി ഹിറ്റ് ആയിട്ട് മണ്ടൻ പ്രേമകഥ അടിപൊളി ഫാമിലിക്കൊക്കെ പറ്റും. പടം അടിപൊളിയാണ്. കുടുംബ പ്രേക്ഷകർക്കും യൂത്തിനും അതേപോലെ ഫാൻസിനും എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. പടം ഈ വിഷുവിനെ എല്ലാവർക്കും വന്ന് കാണാൻ ചെയ്യാറില്ലേ. സൂപ്പർ ഫിലിം, സൂപ്പർ സൂപ്പർ. എനിക്ക് എന്നെ റീ എൻട്രി പൊളിച്ചു. കുടുംബസമേതം കാണാവുന്ന ചിത്രം ഏറെ പ്രതീക്ഷകൾ നൽകുന്നതായി ഓൾ കേരള ദുൽഖർ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് ചക്കുങ്ങൽ ഷെഫീഖ് അലി വണ്ടൂർ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ യമണ്ടൻ പ്രേമകഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എല്ലാത്തരം പ്രേക്ഷകരെയും എല്ലാത്തരം പ്രേക്ഷകരെയും എന്താ പറയുക, കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു പടമാണ്. ഫാമിലിക്കാണെങ്കിലും യൂത്തിലാണെങ്കിലും എല്ലാവർക്കും ദുൽഖർ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം ദുൽഖറിനെ മാക്സിമത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഡാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫൈറ്റ് ആണെങ്കിലും അതേപോലെ കോമഡി. ഇപ്പോൾ മുന്നത്തെ രണ്ട് സ്ക്രിപ്റ്റ് പോലെ തന്നെ കോമഡിക്കാണെങ്കിലും പ്രാധാന്യം കൂടുതൽ. ഒപ്പം ഒരു നല്ലൊരു പ്രണയ സ്റ്റോറിയാണ്. എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ടിരിക്കാവുന്ന പറ്റും. ഒരിക്കലും നിങ്ങളെ പൈസ പോവില്ല. കേരളത്തിൽ 150 തിയേറ്ററുകളിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, വണ്ടൂർ വിഷൻ ന്യൂസ്.